ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലിമിറ്റ് ഫിറ്റ്സ് ആൻഡ് ടോളറൻസ് എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വെൻ ടോളറൻസ് ഈസ് ഗിവൺ ഓൺ വൺ സൈഡ് ഓഫ് ദ ബേസിക് ഡയമെൻഷൻ ഇറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ ടോളറൻസ് സിസ്റ്റം, അലവൻസ് സിസ്റ്റം, യൂണിലാറ്ററൽ ടോളറൻസ്, ബൈലാറ്ററൽ ടോളറൻസ്. ബേസിക് ഡയമെൻഷന്റെ ഒരു സൈഡിലാണ് ടോളറൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ സിസ്റ്റത്തിന് എന്താണ് കോൾ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ ബേസിക് സൈസിൽ അല്ലെങ്കിൽ എക്സാക്ട് ഡിസൈൻ സൈസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവും. എത്ര അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ആയി കഴിഞ്ഞാലും നമുക്ക് ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വേരിയേഷനുള്ളിൽ, നമ്മുടെ ഫങ്ഷണൽ റിക്വയർമെന്റിനനുസരിച്ചിട്ട് ഈ വേരിയേഷനുള്ളിൽ ഒരു അലവബിൾ റേഞ്ച് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഈ അലവബിൾ റേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അലവബിൾ ആയാലും ഒരു മാക്സിമം ലിമിറ്റും ഉണ്ടാവും, ഒരു മിനിമം ലിമിറ്റും ഉണ്ടാവും. ഈ മാക്സിമം അലവബിൾ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി മിനിമം അലവബിൾ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സിമം ലിമിറ്റിന്റെയും, അതായത് അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഹോളിന്റെ അപ്പർ ലിമിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഹോളിന്റെ ലോവർ ലിമിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോളിന്റെ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഹോളിന്റെ ടോളറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റാണിത്, ഷാഫ്റ്റിന്റെ ലോവർ ലിമിറ്റാണ് ഇത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷാഫ്റ്റിന്റെ ടോളറൻസ് എന്ന് പറയുന്നത്. ഈ റീജിയന്, ഈ അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിനും ഇടയിലുള്ള റീജിയനെ നമ്മൾ എന്ത് പറയും, ടോളറൻസ് സോൺ എന്ന് പറയും. ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗം. ഇനി നെക്സ്റ്റ് അലവൻസ്, നെക്സ്റ്റ് ഓപ്ഷൻ അലവൻസ് ആയിരുന്നു. എന്താ അലവൻസ് എന്ന് പറഞ്ഞാൽ, ഇന്റൻഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് ഓഫ് മേറ്റിംഗ് പാർട്ട്. മേറ്റിംഗ് പാർട്ടുകൾക്കിടയിലുള്ള, മേറ്റിംഗ് പാർട്ടിന്റെ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റുകൾക്കിടയിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താ, ഹോളിന്റെ കേസിലാണെങ്കിൽ എപ്പോഴാണ് മാക്സിമം മെറ്റൽ കണ്ടീഷൻ വരുന്നത്, ലോവർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഹോള് മേക്ക് ചെയ്യുമ്പോഴാണ് അവിടെ മാക്സിമം മെറ്റൽ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഹോളിന്റെ മാക്സിമം മെറ്റീരിയൽ ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം മെറ്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ലോവർ ലിമിറ്റാണ്. അതുപോലെ ഷാഫ്റ്റിന്റെ മാക്സിമം മെറ്റീരിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും. ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് അവിടെ മാക്സിമം മെറ്റൽ കണ്ടീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അപ്പർ ലിമിറ്റാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലവൻസ് എന്ന് പറയുന്നത്. അതായത് ഹോളിന്റെ ലോവർ ലിമിറ്റും ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലവൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഹോളിന്റെ ലോവർ ലിമിറ്റ് ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നത് ഒരു ക്ലിയറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് അലവൻസ് ആയിരിക്കും. ഇനി ഈ ഹോളിന്റെ ലോവർ ലിമിറ്റ് ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റിനേക്കാൾ കുറവാണെങ്കിലോ അതുണ്ടാക്കുന്നത് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് അലവൻസ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് അലവൻസിന് നമ്മൾ ക്ലിയറൻസ് എന്ന് പറയും, നെഗറ്റീവ് അലവൻസിനെ ഇന്റർഫറൻസ് എന്ന് പറയും. ഇനി അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു, യൂണിലാറ്ററൽ ടോളറൻസ്. യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് വെച്ചാൽ ടോളറൻസ് ബേസിക് സൈസിന്റെ ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ, ഒന്നുകിൽ താഴെയാവാം അല്ലെങ്കിൽ അപ്പർ ആവാം. അതായത് ഡയമെൻഷൻസ് വേരി ചെയ്യുന്നത് എന്തായിരിക്കും, ബേസിക് സൈസിന്റെ അല്ലെങ്കിൽ സീറോ ലൈനിന്റെ ഒരു സൈഡിൽ മാത്രമായിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ടോളറൻസ് സോൺ എന്ന് പറയുന്നത് ഒന്നുകിൽ സീറോ ലൈനിന്റെ മുകളിലാവാം അല്ലെങ്കിൽ സീറോ ലൈനിന്റെ താഴെയാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയും. ഇനി അടുത്തത് ബൈലാറ്ററൽ ടോളറൻസ്. ബൈലാറ്ററൽ ടോളറൻസ് എന്ന് വെച്ചാൽ ടോളറൻസ് സോൺ ബേസിക് സൈസിന്റെ രണ്ട് സൈഡിലുമായിട്ടായിരിക്കും കിടക്കുന്നത്. അതായത് ബേസിക് സൈസിന്റെ മുകളിലേക്കും ഡയമെൻഷൻസിന് വേരി ചെയ്യാം, ബേസിക് സൈസിന്റെ അല്ലെങ്കിൽ സീറോ ലൈനിന്റെ താഴേക്കും ഡയമെൻഷൻസിന് വേരി ചെയ്യാം. ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് ഡയമെൻഷൻസ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടോളറൻസ് ഈസ് ഗിവൺ ഓൺ വൺ സൈഡ് ഓഫ് ദ ബേസിക് ഡയമെൻഷൻ. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ സി, യൂണിലാറ്ററൽ ടോളറൻസ്. ടോളറൻസ് ഒരു സൈഡിൽ മാത്രമാണ് വേരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് യൂണിലാറ്ററൽ ടോളറൻസ് ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ലിമിറ്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. ഓപ്ഷൻ 21 ക്ലാസസ് ഓഫ് ഫിറ്റ്സ് ആൻഡ് 16 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്, 12 ക്ലാസസ് ഓഫ് ഫിറ്റ്സ് ആൻഡ് 61 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്. ഓപ്ഷൻ സി, 16 ക്ലാസസ് ഓഫ് ഫിറ്റ്സ് ആൻഡ് 21 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്. ഓപ്ഷൻ ഡി, 61 ക്ലാസസ് ഓഫ് ഫിറ്റ്സ് ആൻഡ് 12 ഗ്രേഡ്സ് ഓഫ്
ടോളറൻസ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് 21 ക്ലാസസ് ഓഫ് ഫിറ്റും 16 ടോളറൻസ് ഗ്രേഡുകളാണ് ഉള്ളത്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിലെ 21 ക്ലാസസ് ഓഫ് ഫിറ്റ്സ്, 16 ടോളറൻസ് ഗ്രേഡ്. ഇനി അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 25 ക്ലാസസ് ഓഫ് ഫിറ്റും 18 ടോളറൻസ് ഗ്രേഡുകളും ഉണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഓർത്ത് വെക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ 18 ഗ്രേഡ്സ് ഓഫ് ടോളറൻസും 25 ക്ലാസസ് ഓഫ് ഫിറ്റും, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ 16 ഗ്രേഡ്സ് ഓഫ് ടോളറൻസും 21 ക്ലാസസ് ഓഫ് ഫിറ്റും. ഇനി അടുത്തത്, എ ഡയമെൻഷൻ ഈസ് സ്റ്റേറ്റഡ് ആസ് 525H7 ഇൻ എ ഡ്രോയിങ്. ദ ലോവർ ലിമിറ്റ് ഈസ് ഓപ്ഷൻ 24.75 mm, 24.85 mm, 25 mm, 25.021 mm. നമുക്ക് ഒരു കമ്പോണന്റിന്റെ ഡയമെൻഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്, 525H7. ഇതിൽ നമുക്ക് എന്ത് തന്നെ മനസ്സിലാക്കാം, ആദ്യം ഈ 25 എന്ന് പറയുന്നത് എന്താണ്, ഈ കമ്പോണന്റിന്റെ ബേസിക് സൈസ് ആണ്. എച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അപ്പൊ അതെന്താണ്, അതൊരു ഹോളാണ്. ഇനി എച്ച് ആണ് അവിടെ തന്നിരിക്കുന്നത്, അപ്പൊ നമുക്ക് എന്ത് പറയാം, അതൊരു ബേസിക് ഹോളാണ്. ബേസിക് ഹോൾ എന്ന് വെച്ചാൽ അതിന്റെ ഫണ്ടമെന്റൽ ഡീവിയേഷൻ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് പറയാം, ഹോളിന്റെ ലോവർ ലിമിറ്റ് സീറോ ലൈനിലായിരിക്കും ഉണ്ടാവുക. ലോവർ ലിമിറ്റും സീറോ ലൈനും അല്ലെങ്കിൽ ബേസിക് സൈസിന്റെ ലൈനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. ഇനി 7 എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ടോളറൻസ് ഗ്രേഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്, ലോവർ ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ലോവർ ലിമിറ്റ് എവിടെയായിരിക്കും, സീറോ ലൈനിലായിരിക്കും. അല്ലെങ്കിൽ ലോവർ ലിമിറ്റിൽ എന്തുണ്ടാവില്ല, ഫണ്ടമെന്റൽ ഡീവിയേഷൻ. ലോവർ ലിമിറ്റ് സീറോ ലൈനിൽ നിന്ന് വേറെ ചെയ്യുന്നില്ല. അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും, അതിന്റെ ബേസിക് സൈസ് തന്നെയായിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 25 mm എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് 25 mm കിട്ടുന്നത്, എച്ച് എന്ന് പറയുന്നത് ബേസിക് ഹോളാണ്, അതിന്റെ ഫണ്ടമെന്റൽ ഡീവിയേഷൻ സീറോ ആണ്, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് സീറോ ലൈനിൽ കോയിൻസൈഡ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ബേസിക് സൈസിന് ഈക്വൽ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി, 25 mm. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ഡയമെൻഷൻ ഈസ് സ്റ്റേറ്റഡ് ആസ് 25 ± 0.02 mm ഇൻ എ ഡ്രോയിങ്. വാട്ട് ഈസ് ദ ടോളറൻസ്, ഓപ്ഷൻ 25 mm പ്ലസ് 0.02 mm മൈനസ് 0.02 mm 0.04 mm. നമുക്കൊരു ഡയമെൻഷൻ തന്നിട്ടുണ്ട്, 25 ± 0.02 mm. ഇനി ഇതിന്റെ ടോളറൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ടോളറൻസ് എന്തായിരുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എത്രയാണ്, 25 + 0.02 ആണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പർ ലിമിറ്റ് എത്രയായിരിക്കും, 25.02 mm ആയിരിക്കും. ഇനി ലോവർ ലിമിറ്റോ, ലോവർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 25 - 0.02 mm ആയിരിക്കും, അതായത് 24.98 mm എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടോളറൻസ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, 25.02 - 24.98. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 0.04 mm എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി, 0.04 mm. ഈ ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ടോളറൻസ് വാല്യൂ ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ ആയില്ല, അത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം സൈസസ് അലൗഡ് ഇൻ മാനുഫാക്ചർഡ് കമ്പോണന്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ ക്ലിയറൻസ്, അലവൻസ്, ടോളറൻസ്, ലിമിറ്റ്. നമ്മൾ പറഞ്ഞു മാക്സിമം സൈസിന്റെയും മിനിമം സൈസിന്റെയും ഡിഫറൻസിന് നമ്മൾ എന്താണ് പറയുന്നത്, ടോളറൻസ് എന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ടോളറൻസ്. ഇനി ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് അലവൻസിനെയാണ് നമ്മൾ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതായത് ഹോളിന്റെ ലോവർ ലിമിറ്റ് എപ്പോഴും ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും, ഒരു ക്ലിയറൻസ് ആയിരിക്കും. ഇനി ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അലവബിൾ റേഞ്ചിന്റെ, പ്രൊഡക്റ്റിന്റെ സൈസിന്റെ വേരിയേഷൻ അലവബിൾ ആയിട്ടുള്ള റേഞ്ചിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മെഷേർഡ് സൈസ് ഓഫ് ദ ഡയമെൻഷൻ ഓഫ് എ കമ്പോണന്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ ബേസിക് സൈസ്, നോമിനൽ സൈസ്, അലൗഡ് സൈസ്, ആക്ച്വൽ സൈസ്. നമ്മുടെ ഒരു കമ്പോണന്റിനെ, മാനുഫാക്ചർ ചെയ്ത കമ്പോണന്റിന്റെ മെഷേർഡ് സൈസിനെ നമ്മൾ എന്താണ് പറയുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷനും നോക്കാം. എന്താ ബേസിക് സൈസ് എന്ന് വെച്ചാൽ, ബേസിക് സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ
എക്സാക്ട് തിയറട്ടിക്കൽ സൈസ് ബൈ ഡിസൈൻ. നമ്മുടെ ഡിസൈൻ പ്രകാരമുള്ള ഒരു പ്രൊഡക്റ്റിന്റെ എക്സാക്ട് സൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസിക് സൈസ് എന്ന് പറയുന്നത്. ഈ ബേസിക് സൈസ് ഹോളിനും ഷാഫ്റ്റിനും എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. ബേസിക് സൈസ് എന്ന് പറയുന്നത് ഹോളിനും ഷാഫ്റ്റിനും സൈസ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഈ ബേസിക് സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡീവിയേഷൻസ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീവിയേഷൻസ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഈ ബേസിക് സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ബേസിക് സൈസിനെ നമ്മൾ നോമിനൽ സൈസ് എന്ന് കൂടി പറയും. അപ്പോൾ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എന്താണ്, സെയിം തന്നെയാണ്, ബേസിക് സൈസ്, നോമിനൽ സൈസ്. ഇനി അലൗഡ് സൈസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പെർമിസിബിൾ വേരിയേഷനിൽ അലോവബിൾ ആയിട്ടുള്ള സൈസിനെയാണ് നമ്മൾ അലോവബിൾ സൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആക്ച്വൽ സൈസ്. ആക്ച്വൽ സൈസ് ആണ് നമ്മുടെ മെഷേർഡ് കമ്പോണന്റിന്റെ സൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കമ്പോണന്റ് മാനുഫാക്ചർ ചെയ്താൽ അതിന്റെ ആക്ച്വൽ ആയിട്ട് വരുന്ന സൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പിൻ ഈസ് ഫിറ്റഡ് ഇൻ എ ഹോൾ. ദ ടോളറൻസ് ഓൺ ഓഫ് പിൻ ഈസ് എൻറയർലി എബോവ് ദാറ്റ് ഓഫ് ഹോൾ. ദ ഫിറ്റ് ഒബ്ടെയിൻഡ് വിൽ ബി ഓപ്ഷൻ ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, നൺ ഓഫ് ദ എബോവ്. ഒരു പിന്നെ ഒരു ഹോളിൽ ഫിറ്റ് ചെയ്യുകയാണ്. ആ പിന്നിന്റെ ടോളറൻസ് സോൺ എന്ന് പറയുന്നത് ഹോളിന്റെ ടോളറൻസ് സോൺ എൻറയർലി എബോവ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഫോം ചെയ്യുന്ന ഫിറ്റ് എന്തായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഫിറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ഓർ ലൂസ്നെസ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് പാർട്ട്. രണ്ട് മേറ്റിംഗ് പാർട്ടുകൾ തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഷാഫ്റ്റും ഹോളും തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ്സിനെ അല്ലെങ്കിൽ ലൂസ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പ് സ്റ്റാൻഡേർഡ് ഫിറ്റുകളുണ്ട്, ക്ലിയറൻസ് ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്. ഈ ക്ലിയറൻസ് ഫിറ്റ് എന്ന് വെച്ചാൽ ഹോളിന്റെ ടോളറൻസ് സോൺ എപ്പോഴും ഷാഫ്റ്റിന്റെ ടോളറൻസ് സോണ് മുകളിലായിരിക്കും. അല്ലെങ്കിൽ ക്ലിയറൻസ് ഫിറ്റിൽ കമ്പണന്റ് തമ്മിൽ അസംബിൾ ചെയ്യുമ്പോൾ രണ്ട് കമ്പണൻസിനിടയിൽ, അതായത് ഹോളിനും ഷാഫ്റ്റിനിടയിൽ എപ്പോഴും ഒരു ക്ലിയറൻസ് ഉണ്ടാവും. അങ്ങനെ ക്ലിയറൻസ് വരണമെങ്കിൽ എന്തായിരിക്കും, ഹോളിന്റെ ടോളറൻസ് സോൺ എപ്പോഴും ഷാഫ്റ്റിന്റെ ടോളറൻസ് സോണിന് മുകളിലായിരിക്കണം. അതായത് ഇവിടെ ഒരു ക്ലിയറൻസ് ഫോം ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറയാം, ഹോളിന്റെ ലോവർ ലിമിറ്റ് എപ്പോഴും ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്തിൽ, ക്ലിയറൻസ് ഫിറ്റിൽ. അപ്പോൾ അവിടെ എപ്പോഴും ഒരു ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും മേറ്റിംഗ് പാർട്ടുകൾ തമ്മിൽ. അപ്പോൾ അതൊരു ലൂസ് ഫിറ്റ് ആയിരിക്കും. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അസംബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫിറ്റുകളെയാണ് നമ്മൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്റർഫറൻസ് ഫിറ്റ്. ഇന്റർഫറൻസ് ഫിറ്റിൽ ഹോളിന്റെ ടോളറൻസ് സോൺ എപ്പോഴും ഷാഫ്റ്റിന്റെ ടോളറൻസ് സോണിന് താഴെയായിരിക്കും, എൻറയർലി താഴെയായിരിക്കും. അതായത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെയാണ് ഉണ്ടാവും, ഷാഫ്റ്റിന്റെ ടോളറൻസ് സോൺ എപ്പോഴും എന്തായിരിക്കും, ഹോളിന്റെ ടോളറൻസ് സോണിനേക്കാൾ മുകളിലായിരിക്കും. അവിടെ എന്തായിരിക്കും, അവിടെ ക്ലിയറൻസ് ഉണ്ടാവില്ല, അവിടെ ഒരു നെഗറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ കണ്ടീഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും, ഷാഫ്റ്റിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഹോളിന്റെ അപ്പർ ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഇന്റർഫറൻസ് ഫിറ്റ് ഫോം ചെയ്യുന്നത്. ഷാഫ്റ്റിന്റെ ലോവർ ലിമിറ്റ് ഹോളിന്റെ അപ്പർ ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ ഇതാണ് ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇന്റർഫറൻസ് ഫിറ്റ് നമ്മൾ ക്ലിയറൻസ് ഫിറ്റിന്റെ കേസ് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർഫറൻസ് ഫിറ്റില് ഷാഫ്റ്റും ഹോളും തമ്മിൽ അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ട്രാൻസിഷൻ ഫിറ്റ്. ട്രാൻസിഷൻ ഫിറ്റില് ഈ ടോളറൻസ് സോണുകൾ, ഹോളിന്റെയും ഷാഫ്റ്റിന്റെയും ടോളറൻസ് സോണുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യത്തെ കേസിലാണെങ്കിലും രണ്ടാമത്തെ കേസിലാണെങ്കിലും, അതായത് ക്ലിയറൻസ് ഫിറ്റിന്റെ കേസിലാണെങ്കിൽ ഹോളിന്റെ ടോളറൻസ് സോൺ ഷാഫ്റ്റിന്റെ ടോളറൻസ് സോണിന് എൻറയർലി എബോവ് ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ ഇന്റർഫറൻസ് ഫിറ്റിലാണെങ്കിൽ ഷാഫ്റ്റിന്റെ ടോളറൻസ് സോൺ ഹോളിന്റെ ടോളറൻസ് സോണിന് എൻറയർലി എബോവ് ആയിരിക്കും. ഒരിക്കലും രണ്ടും തമ്മിൽ എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല. പക്ഷേ ട്രാൻസിഷൻ ഫിറ്റിന്റെ കേസിൽ ഈ ടോളറൻസ് സോണുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. അതായത് ഈ ട്രാൻസിഷൻ ഫിറ്റിൽ ഫോം ചെയ്യുന്നത് ഒന്നുകിൽ ഇന്റർഫറൻസ് ഫിറ്റ് ആവാം അല്ലെങ്കിൽ ക്ലിയറൻസ് ഫിറ്റ് ആവാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പണന്റിന്റെ ഡയമെൻഷൻ പോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഹോളിന്റെ ഡയമെൻഷനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, ഇന്റർഫറൻസ് ഫിറ്റ് ആയിരിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഹോളിന്റെ ഡയമെൻഷനേക്കാൾ കുറവാണെങ്കിലോ അവിടെ ഫോം ചെയ്യുന്ന ഒരു ക്ലിയറൻസ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ ട്രാൻസിഷൻ ഫിറ്റിൽ ഒന്നുകിൽ ക്ലിയറൻസ് ഫിറ്റ് ഫോം ചെയ്യാം അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഫിറ്റ് ഫോം ചെയ്യാം. അതായത് ഇവിടെ ടോളറൻസ് സോണുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ആ പോയിന്റ് ആണ് ഓർത്തുവെക്കേണ്ടത്. ട്രാൻസിഷൻ ഫിറ്റിൽ ടോളറൻസ് സോണുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. ക്ലിയറൻസ് ഫിറ്റിൽ എന്തായിരിക്കും, ഹോളിന്റെ ടോളറൻസ് സോൺ എപ്പോഴും ഷാഫ്റ്റിന്റെ ടോളറൻസ് സോണിന് മുകളിലായിരിക്കും.
ഇന്റർഫറൻസ് ഫിറ്റിലെ ഷാഫ്റ്റിന്റെ ടോളറൻസ് സോൺ എപ്പോഴും ഹോളിന്റെ ടോളറൻസ് സോണിന് മുകളിലായിരിക്കും. ട്രാൻസിഷൻ ഫിറ്റിലാണെങ്കിൽ രണ്ട് ടോളറൻസ് സോണുകളും, ഹോളിന്റെ ടോളറൻസ് സോണും ഷാഫ്റ്റിന്റെ ടോളറൻസ് സോണുകളും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ടോളറൻസ് സോൺ ഓഫ് ദ പിൻ ഈസ് എൻറയർലി എബോവ് ദ ഹോൾ. പിൻ എന്ന് പറയുന്നത് ഷാഫ്റ്റ്, ഷാഫ്റ്റിന്റെ ടോളറൻസ് സോണ് ഹോളിന്റെ ടോളറൻസ് സോണിന് എൻറയർലി എബോവ് ആണ്. അപ്പൊ അവിടെ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഇന്റർഫറൻസ് ഫിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർചേഞ്ചബിലിറ്റി ഈസ് നോർമലി അപ്ലൈഡ് ഫോർ. ഓപ്ഷൻ റിപ്പയറിംഗ് ഓഫ് പാർട്സ്, മാസ് പ്രൊഡക്ഷൻ, സിംഗിൾ പീസ് പ്രൊഡക്ഷൻ, ഓൾ ഓഫ് ദ എബോവ്. ഈ തന്നതിൽ ഇന്റർചേഞ്ചബിലിറ്റി ഏത് ഓപ്ഷനാണ് ആപ്ലിക്കബിൾ? നമുക്കറിയാം എന്തായിരുന്നു ഇന്റർചേഞ്ചബിലിറ്റി അല്ലെങ്കിൽ ഇന്റർചേഞ്ചബിൾ പാർട്ട് എന്ന് വെച്ചാൽ, നമ്മളൊരു കമ്പോണന്റ് സെലക്ട് ചെയ്തു റാൻഡമായിട്ട്, അതിന്റെ മേറ്റിംഗ് കമ്പോണന്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തു, അത് തമ്മിൽ അസംബിൾ ചെയ്യുമ്പോൾ ഫർദർ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് രണ്ട് പാർട്ടുകളും തമ്മിൽ അസംബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പാർട്ടുകൾ നമുക്ക് എന്ത് പറയാം? ഇന്റർചേഞ്ചബിൾ പാർട്ട് എന്ന് പറയാം. നമുക്കറിയാം മാസ് പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ ഒരു കമ്പോണന്റ് ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അതായത് ഐഡന്റിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കുന്നത് ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും, ഡിഫറെന്റ് മെഷീൻസ് ആയിരിക്കും, ഡിഫറെന്റ് എൻവയോൺമെന്റ് കണ്ടീഷൻസിലായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കമ്പോണന്റും അതിന്റെ മേറ്റിംഗ് കമ്പോണന്റും റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അസംബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തരം പാർട്ടുകളെയാണ് നമ്മൾ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് എവിടെയാണ്? മാസ് പ്രൊഡക്ഷനിലാണ് ഇന്റർചേഞ്ചബിലിറ്റിയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈലാറ്ററൽ ടോളറൻസ് ഈസ് ഫിക്സഡ്. ഓപ്ഷൻ ഓൺ അപ്പർ സൈഡ് ഓഫ് ബേസിക് സൈസ്, ഓപ്ഷൻ ബി ഓൺ ലോവർ സൈഡ് ഓഫ് ബേസിക് സൈസ്, ഓപ്ഷൻ സി ഓൺ എനി വൺ സൈഡ് ഓഫ് ബേസിക് സൈസ്, ഓപ്ഷൻ ഡി ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ബേസിക് സൈസ്. ബൈലാറ്ററൽ ടോളറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ബൈലാറ്ററൽ ടോളറൻസ് എന്ന് വെച്ചാൽ, ടോളറൻസ് ഓൺ അല്ലെങ്കിൽ ഡയമെൻഷൻസ് ബേസിക് സൈസിന്റെ ബോത്ത് സൈഡിലും വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയാം. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ബേസിക് സൈസ് അല്ലെങ്കിൽ സീറോ ലൈനിന്റെ രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യും? ഡയമെൻഷൻസ് വേരി ചെയ്യും. അങ്ങനെയുള്ള ടോളറൻസ് ഓണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോ ആൻസർ ഇവിടെ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബി എ എസ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് ദ സ്റ്റാൻഡേർഡ് റേഞ്ച് ഓഫ് സൈസ് കവേർഡ് ആർ. ഓപ്ഷൻ 0 to 500 mm, 25 to 400 mm, 0 to 100 mm, 0 to 10 mm. ബി എ എസ് സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 500 mm ആണ്. സ്റ്റാൻഡേർഡ് ബേസിക് സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 500 mm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഹോൾ ഹൂസ് ലോവർ ഡീവിയേഷൻ ഇസ് 0 ഇസ് കോൾഡ് ബേസിക് ഹോൾ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ബേസിക് ഹോൾ? ഓപ്ഷൻ ഇ എഫ് ജി എച്ച്. ഈ തന്നതിൽ ബേസിക് ഹോളിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ബേസിക് ഹോളിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എച്ച് ആണ്. ക്യാപിറ്റൽ എച്ച്. നമുക്ക് ഫിറ്റ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്, ഒന്ന് ഹോൾ ബേസിക് സിസ്റ്റവും മറ്റൊന്ന് ഷാഫ്റ്റ് ബേസിക് സിസ്റ്റവും. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ഹോളിന്റെ സൈസ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിറ്റ്സ് കിട്ടുന്നത്. അതായത് ഹോളിന്റെ സൈസ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതായത് ഇതിൽ ബേസിക് ഹോൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡീവിയേഷൻ 0 ആയിട്ടുള്ള ഹോളിനെയാണ് നമ്മൾ ബേസിക് ഹോൾ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ലോവർ ലിമിറ്റ് എവിടെയായിരിക്കും? ലോവർ ലിമിറ്റ് 0 അല്ലെങ്കിൽ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. അപ്പോൾ ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ഹോളിന്റെ ലോവർ ഡീവിയേഷൻ എവിടെയായിരിക്കും? 0 ആയിരിക്കും. അതായത് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ലൈനിലായിരിക്കും. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹോൾ ബേസിക് സിസ്റ്റം. ഇതിൽ ഹോളിന്റെ സൈസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഷാഫ്റ്റിന്റെ സൈസ് നമ്മൾ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഫിറ്റുകൾ കിട്ടും. അപ്പോൾ ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ഹോളിന്റെ സൈസ് കോൺസ്റ്റന്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ ബേസിക് ഹോളിനെ, അതായത് ഫണ്ടമെന്റൽ ഡീവിയേഷൻ 0 ആയിട്ടുള്ള ഹോളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണെന്ത്? ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഇനി ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം. ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിൽ ഷാഫ്റ്റിന്റെ സൈസ് ആണ് കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ ഹോളിന്റെ സൈസ് വേരി ചെയ്തിട്ടാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിറ്റുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഷാഫ്റ്റിന്റെ സൈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിൽ ബേസിക് ഷാഫ്റ്റ്, അതായത് ഫണ്ടമെന്റൽ ഡീവിയേഷൻ 0 ആയിട്ടുള്ള ഷാഫ്റ്റിനെയാണ് നമ്മൾ ബേസിക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ബേസിക് ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? 0 ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ
ഹോളിന്റെ ലോവർ ലിമിറ്റ് ആണ് സീറോ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിൽ ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റ് ആണ് സീറോ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്. അതായത് രണ്ട് കേസിലും എന്താണ്, ഫണ്ടമെന്റൽ ഡീവിയേഷൻ സീറോ ആണ്. അപ്പോ ഇങ്ങനെ ഫണ്ടമെന്റൽ ഡീവിയേഷൻ സീറോ ആയിട്ടുള്ള ഷാഫ്റ്റിനെയാണ് നമ്മൾ ബേസിക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ബേസിക് ഷാഫ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എച്ച് ആണ്. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് വെച്ചാൽ ബേസിക് ഹോള്, ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിൽ സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക് ഷാഫ്റ്റ്. ഇനി നമ്മളൊരു ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹോൾ ബേസിക് സിസ്റ്റമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോളിന്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഷാഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹോളിന്റെ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഹോളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഹോൾ ഡ്രില്ല് ചെയ്യുന്ന ടൂളുകൾ എന്താണ് ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് സൈസാണ്. അതേസമയം ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ വേരി ചെയ്യുന്ന എന്താണ് കമ്പാരിറ്റീവ്ലി നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഹോൾ ബേസിക് സിസ്റ്റമാണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന സിസ്റ്റം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹോൾ ബേസിക് സിസ്റ്റം ദ ഷാഫ്റ്റ് സൈസ് ഓഫ് ഷാഫ്റ്റ് ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്, ദ സൈസ് ഓഫ് ഹോൾ ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്, ദ പെർമിസിബിൾ ടോളറൻസ് ആർ ഗിവൺ ഓൺ ഹോൾ ആൻഡ് ഷാഫ്റ്റ്. ഓപ്ഷൻ ഡി, അലവൻസ് ഈസ് ഗിവൺ ഓൺ ദ ഹോൾ. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു കോൺസ്റ്റന്റ്, സൈസ് ഓഫ് ഹോൾ ഈസ് മെയ്ഡ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ ബി. ഇനി 13th ക്വസ്റ്റ്യൻ, ദ ടോളറൻസ് ഈസ് ഗിവൺ ടു ദ പാർട്ട് സൈസ് ടു. ഓപ്ഷൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഡിക്രീസ് പ്രൊഡക്ഷൻ, ഫിനിഷ് ദ കമ്പോണൻസ് അപ്രോക്സിമേറ്റ്ലി. ഓപ്ഷൻ ഡി, പ്രൊഡ്യൂസ് ദ പാർട്ട് വിത്തിൻ റിക്വയർഡ് പെർമിസിബിൾ സൈസ് എറർ. ടോളറൻസ് ഒരു കമ്പോണൻസിന് കൊടുക്കുന്നത് എന്തിനാണ്, നമ്മുടെ അലോവബിൾ റേഞ്ചിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി, പ്രൊഡ്യൂസ് ദ പാർട്ട് വിത്തിൻ റിക്വയർഡ് പെർമിസിബിൾ സൈസ് എറർ. അടുത്ത ക്വസ്റ്റ്യൻ, As per BIS system of limit and fits, there are 18 grades of tolerance represented by number of symbols from options IT01, IT1 to IT16, option B IT1 to IT18, option C IT0 to IT17, option D IT01, IT0, IT1 to IT16. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 18 ഗ്രേഡ് ടോളറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടോളറൻസിന്റെ സിമ്പിളിന്റെ റെപ്രസെന്റേഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് IT01, IT0, IT1 ടു IT16 വരെ, അങ്ങനെയാണ് 18 ഗ്രേഡ് ഉള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ടോളറൻസ് ഗ്രേഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, IT01 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് IT0, IT1 പിന്നെ IT16 വരെ, അങ്ങനെയാണ് 18 ഗ്രേഡുകൾ വരുന്നത്. അപ്പോൾ ഈ ടോളറൻസ് ഗ്രേഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ 16 ഗ്രേഡുകളും ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ 18 ടോളറൻസ് ഗ്രേഡുകളാണുള്ളത്. ഈ ടോളറൻസ് ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ടോളറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ്, നമ്മുടെ ടോളറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ്. അപ്പോൾ IT എന്ന് ലെറ്റർ പറയുന്നത് എന്താണ്, ഇന്റർനാഷണൽ ടോളറൻസ് എന്നാണ്. IT എന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ടോളറൻസ് എന്നാണ്. ഇതിൽ ടോളറൻസ് വാല്യൂ ലോ ആകുമ്പോൾ ഈ ടോളറൻസ് ഗ്രേഡ് എന്ന് പറയുന്നത് ഫൈനൽ ടോളറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ടോളറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, വളരെ ഫൈൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൈൻ ടോളറൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ലോവർ ടോളറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിസിഷൻ ഗേജസിൽ അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ലോവർ ടോളറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ IT0 മുതൽ IT4 വരെയുള്ളത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലും ഗേജസിലൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലഗ് ഗേജ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അതുപോലെയുള്ള ഗേജസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, IT0 മുതൽ IT4 വരെയുള്ള ടോളറൻസ് ഗ്രേഡുകൾ ഉപയോഗിക്കുന്നത്. കാരണം അത് അത്രയും ഫൈനർ ടോളറൻസ് അവിടെ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഗ്രേഡ് കൂടുന്നതനുസരിച്ചിട്ട് എന്താവും, ടോളറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടിക്കൂടി വരും. IT15 ടു IT16 ഒക്കെ നമ്മൾ ജനറൽ കട്ടിംഗ് വർക്കിനും കാസ്റ്റിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, അവിടെ അത്രയും ഫൈനർ ടോളറൻസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഹയർ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോളറൻസ് കൂടുതലായിരിക്കും, ടോളറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ഫൈനർ ടോളറൻസ് വരുന്നത് എവിടെയാണ്, ലോവർ ടോളറൻസ് ഗ്രേഡിലായിരിക്കും. അപ്പോൾ ഇവിടെ ഓർത്തുവെക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് 18 ടോളറൻസ് ഗ്രേഡുകളുണ്ട്. അത് IT01, IT0, IT1 അപ് ടു IT16, ഇങ്ങനെയാണ് 18 എണ്ണം. അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ അസംബ്ലീസ് ഒബ്ടെയിൻഡ് ബൈ യൂസിംഗ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് ദ ഡാമേജ് പാർട്ട്. ഓപ്ഷൻ കനോട്ട് ബി റീപ്ലേസ്ഡ്, ഓപ്ഷൻ ബി ആർ റിക്വയർഡ് ടു ബി സ്ക്രാപ്ഡ്, ഓപ്ഷൻ സി മേ ബി ഈസിലി റീപ്ലേസ്ഡ് വിതൗട്ട് റിജക്ടിങ് ദ അസംബ്ലി,
ഓപ്ഷൻ ഡി ഹാവ് ടു ബി മെയ്ഡ് വിത്ത് ന്യൂ ടോളറൻസ്. നമുക്കറിയാം ഒരു ലിമിറ്റ് ആൻഡ് ഫിക്സ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർചേഞ്ചബിലിറ്റിയാണ്. അതായത് ഒരു കമ്പോണന്റ് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാം? എളുപ്പം തന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും, മറ്റൊരു സിമിലർ കമ്പോണന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്താണ്? മേ ബി ഈസിലി റീപ്ലേസ്ഡ് വിത്തൗട്ട് റിജക്ടിങ് ദ അസംബ്ലി. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ വി എ എസ് സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിക്സ് ദ ഗ്രേഡ്സ് ഓഫ് ടോളറൻസ് ആർ റെപ്രസെന്റഡ് ബൈ നമ്പർ ആൻഡ് ദർ ആർ. ഓപ്ഷൻ 18 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്, 16 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്, 14 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്, 20 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്. നമ്മൾ പറഞ്ഞു വി എ എസ് പ്രകാരം എത്ര ഗ്രേഡ്സ് ഓഫ് ടോളറൻസ് ഉണ്ട്? 18 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോളറൻസ് ഓഫ് എ ഹോൾ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്ഷൻ മാക്സിമം ഹോൾ സൈസ് ആൻഡ് മാക്സിമം ഷാഫ്റ്റ് സൈസ്, ഓപ്ഷൻ ബി മാക്സിമം ഹോൾ സൈസ് ആൻഡ് മിനിമം ഹോൾ സൈസ്, ഓപ്ഷൻ സി മിനിമം ഹോൾ സൈസ് ആൻഡ് മാക്സിമം ഷാഫ്റ്റ് സൈസ്, ഓപ്ഷൻ ഡി മാക്സിമം ഹോൾ സൈസ് ആൻഡ് മിനിമം ഷാഫ്റ്റ് സൈസ്. ഹോളിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ഹോൾ സൈസ് മൈനസ് മിനിമം ഹോൾ സൈസ്. ആൻസർ ഓപ്ഷൻ ബി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ത്രീ ക്ലാസസ് ഓഫ് ഫിറ്റ് ആസ് പെർ ബി എ എസ് സിസ്റ്റം ആർ. ഓപ്ഷൻ ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്. ഓപ്ഷൻ ബി മീഡിയം ഫിറ്റ്, പുഷ് ഫിറ്റ്, ടൈറ്റ് ഫിറ്റ്. ഓപ്ഷൻ സി ഫ്ലാറ്റ് ഫിറ്റ്, റൗണ്ട് ഫിറ്റ്, സ്ക്വയർ ഫിറ്റ്. ഓപ്ഷൻ ഡി സ്ലൈഡിംഗ് ഫിറ്റ്, ലൂസ് ഫിറ്റ്, ശ്രിങ്കേജ് ഫിറ്റ്. ആൻസർ എന്താണ്? ബി എസ് പ്രകാരം മൂന്ന് ക്ലാസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത് ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഈ മൂന്ന് ഫിറ്റിന്റെ വീണ്ടുമുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷനിൽ പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബി എ എസ് സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിക്സ് ദ ഹോൾ ഡീവിയേഷൻസ് ആർ സ്പെസിഫൈഡ് ബൈ യൂസിങ് ഓപ്ഷൻ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റർ വിത്ത് ടോളറൻസ്, സ്മോൾ ലെറ്റർ വിത്ത് നമ്പേഴ്സ്. നമ്മൾ ഹോളിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ? നമുക്കറിയാം എന്തായിരുന്നു ഹോളും ഷാഫ്റ്റ് എന്ന് വെച്ചാൽ. ഷാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റേണൽ ഡയമെൻഷൻസ് വെച്ച് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിനെയും നമുക്ക് എന്ത് പറയാം? ഷാഫ്റ്റ് എന്ന് പറയാം. സിലിണ്ടറിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ പാർട്ടിനെയും നമുക്ക് എന്ത് പറയാം? ഷാഫ്റ്റ് എന്ന് പറയാം. ഈ ഷാഫ്റ്റിനെ നമ്മൾ ലോവർ കേസ് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. എ മുതൽ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, അങ്ങനെ 25 ലോവർ കേസ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷാഫ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 25 ടൈപ്സ് ഓഫ് ഷാഫ്റ്റുകൾ നമ്മുടെ ബി എ എസ് പ്രകാരം ഉണ്ട്. അതിൽ ചില ലെറ്റേഴ്സ് എക്സ്ക്ലൂഡഡ് ആണ്, ഐ എൽ ഒ ക്യു ഡബ്ല്യു, അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ജെ എസ്, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അപ്പൊ അങ്ങനെ 25 ഉണ്ട് ഷാഫ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ. അതെല്ലാം ലോവർ കേസ് ലെറ്റർ ആണ്. അതായത് നമുക്കൊരു ലോവർ കേസ് റെപ്രസെന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അതൊരു ഷാഫ്റ്റിന്റെ റെപ്രസെന്റേഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഇനി എന്താ ഹോൾ എന്ന് വെച്ചാൽ? ഇന്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഡിസൈഗ്നേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിനെയും നമുക്ക് എന്ത് പറയാം? ഹോൾ എന്ന് പറയാം. അത് സിലിണ്ട്രിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ഈ ഹോളിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഷാഫ്റ്റിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ 25 നമ്പർ ഓഫ് ഹോൾ സൈസുകൾ നമുക്കുണ്ട്. അത് ബി എസ് പ്രകാരം അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതൊരു ഹോളിന്റെ ഡിസിഗ്നേഷൻ ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ക്യാപിറ്റൽ ലെറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് പാർട്ട് മേ ബി ഒബ്ടെയിൻഡ് ബൈ അഡോപ്റ്റിംഗ് ദ സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ്. ഓപ്ഷൻ ബി ദ ബി എ എസ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് ഡസ് നോട്ട് ഗിവ് ദ ഡിസൈഡ് ഫിറ്റ്. ഓപ്ഷൻ സി ദ ഇന്റർഫറൻസ് ഫിറ്റ് ഈസ് ഓൾവേസ് ഡിസൈൻഡ് വിത്ത് എ പോസിറ്റീവ് ക്ലിയറൻസ്. ഓപ്ഷൻ ഡി ട്രാൻസിഷൻ ഫിറ്റ് ഈസ് ഓൾവേസ് സ്പെസിഫൈഡ് വിത്ത് എ നെഗറ്റീവ് ക്ലിയറൻസ്. ഈ തന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് പാർട്ട് മേ ബി ഒബ്ടെയിൻഡ് ബൈ അഡോപ്റ്റിംഗ് ദ സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ്. ഒരു ലിമിറ്റഡ് ഫിസ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നത്? ഇന്റർചേഞ്ചബിലിറ്റി അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷനിൽ ഇന്റർചേഞ്ചബിലിറ്റി ആണ് ലിമിറ്റ് ആൻഡ് ഫിറ്റ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ് പ്രൊഡ്യൂസ്ഡ് കമ്പോണൻറ് ഷുഡ് ബി ഇന്റർചേഞ്ചബിൾ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റിക്വയർഡ് ടു അച്ചീവ് ഇന്റർചേഞ്ചബിലിറ്റി ഇൻ മാസ് പ്രൊഡക്ഷൻ. ഓപ്ഷൻ ഡയമെൻഷണൽ ആക്യുറസി, സ്റ്റാൻഡേർഡൈസേഷൻ, ജിയോമെട്രിക്കൽ ആക്യുറസി, സർഫസ് ഫിനിഷ്. മാസ് പ്രൊഡക്ഷനിൽ ഇന്റർചേഞ്ചബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ? ആൻസർ എന്താണ്? സ്റ്റാൻഡേർഡൈസേഷൻ ആണ് ആൻസർ. ഓപ്ഷൻ ബി. നമുക്ക് ലിമിറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് അങ്ങനെ
സ്റ്റാൻഡേർഡൈസ് ചെയ്യണം പ്രൊഡക്റ്റിന്, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർചേഞ്ചബിലിറ്റി അവൈലബിൾ ആവുള്ളൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ, ക്ലിയറൻസ് ഫിറ്റ് ഓൾവേസ് പ്രൊവൈഡ്സ് ഇന്റർഫറൻസ്. ഓപ്ഷൻ ബി, എൻ ഇന്റർഫറൻസ് ഫിറ്റ് ഓൾവേസ് പ്രൊവൈഡ് ക്ലിയറൻസ്. ഓപ്ഷൻ സി, ആൻഡ് ഇന്റർഫറൻസ് ഫിറ്റ് മേ ബി സംടൈംസ് പ്രൊവൈഡ് ക്ലിയറൻസ് ആൻഡ് സംടൈം ഇന്റർഫറൻസ്. ഓപ്ഷൻ ഡി, എ ട്രാൻസിഷൻ ഫിറ്റ് മേ സംടൈം പ്രൊവൈഡ് ക്ലിയറൻസ് ആൻഡ് സംടൈം ഇന്റർഫറൻസ്. ഏതായിരിക്കും ആൻസർ? നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ ഫിറ്റ് ഒന്നുകിൽ ഇന്റർഫറൻസ് ഫിറ്റ് ആവാം അല്ലെങ്കിൽ ക്ലിയറൻസ് ഫിറ്റ് ആവാം. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, എ ട്രാൻസിഷൻ ഫിറ്റ് മേ സംടൈം പ്രൊവൈഡ് ക്ലിയറൻസ് ഓർ സംടൈം ഇന്റർഫറൻസ്. ക്ലിയറൻസ് ഫിറ്റ് എന്തായിരിക്കും? എപ്പോഴും തരുന്നത് ക്ലിയറൻസ് ആയിരിക്കും. ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ആയിരിക്കും. ട്രാൻസിഷൻ ഫിറ്റിൽ ഒന്നുകിൽ ഇന്റർഫറൻസ് ഫിറ്റ് ആവാം അല്ലെങ്കിൽ ക്ലിയറൻസ് ഫിറ്റ് ആവാം. കാരണം എന്താണ്? ടോളറൻസ് സോണുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഡ്രൈവിംഗ് ഫിറ്റീസ്. ഓപ്ഷൻ ബോൾ ബിയറിംഗ് ഓൺ ഷാഫ്റ്റ്. ഓപ്ഷൻ ബി, ടയർ ഓൺ ദ റെയിൽ വീൽ. ഓപ്ഷൻ സി, പുള്ളി വിത്ത് കീ ഓൺ ദ ഷാഫ്റ്റ്. ഓപ്ഷൻ ഡി, കാർട്ട് റിം ഓൺ വുഡൻ വീൽ. ഈ തന്നിരിക്കുന്നതിൽ ഡ്രൈവിംഗ് ഫിറ്റിന് എക്സാമ്പിൾ ഏതാണെന്നാണ്. ഈ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് ക്ലിയറൻസ് ഫിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പിൽ വരുന്നതാണ്. ക്ലിയറൻസ് ഫിറ്റിന്റെ ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലൂസ് ഫിറ്റ്, റണ്ണിംഗ് ഫിറ്റ് ഓർ ഡ്രൈവിംഗ് ഫിറ്റ്, സ്ലൈഡ് ഫിറ്റ് ഓർ മീഡിയം ഫിറ്റ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയറൻസ് ഫിറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ലൂസ് ഫിറ്റ് എന്ന് പറയുന്നത് ലാർജർ ക്ലിയറൻസ് ആയിരിക്കും. അതായത് ഹോളിന്റെയും ഷാഫ്റ്റിന്റെ ഇടയിൽ വളരെ ലാർജ് ആയിട്ടുള്ള ക്ലിയറൻസ് ആയിരിക്കും. വലിയ പ്രിസിഷൻ ഒന്നും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലൂസ് ഫിറ്റ് ഉപയോഗിക്കുന്നത്. പുള്ളീസിൽ, അഗ്രികൾച്ചറൽ മെഷീൻസിലൊക്കെയാണ് ലൂസ് ഫിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി റണ്ണിംഗ് ഫിറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു സ്മോൾ ക്ലിയറൻസ് ആണ് ഉണ്ടാവുക. അതായത് ഒരു ലൂബ്രിക്കേഷൻ ഫിലിം, ലൂബ്രിക്കേറ്റിംഗ് ഓയില് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്ലിയറൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. എന്തില്? ഡ്രൈവിംഗ് ഫിറ്റ് അല്ലെങ്കിൽ റണ്ണിംഗ് ഫിറ്റിൽ ഉണ്ടാവുക. ബിയറിംഗ് ഓൺ ഷാഫ്റ്റ് ഒക്കെ എന്താണ്? റണ്ണിംഗ് ഫിറ്റിന്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫിറ്റിന്റെ എക്സാമ്പിളാണ്. ഇനി സ്ലൈഡ് ഫിറ്റ് ഓർ മീഡിയം ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ ക്ലിയറൻസ് ആയിരിക്കും. അതായത് ഓൾമോസ്റ്റ് സീറോ ക്ലിയറൻസ് ആയിരിക്കും എന്തുണ്ടാവുക, സ്ലൈഡ് ഫിറ്റ് അല്ലെങ്കിൽ മീഡിയം ഫിറ്റിലുണ്ടാവുക. അതായത് നമ്മുടെ ടൂൾ സ്ലൈഡിൽ, സ്ലൈഡ് വാലറ്റ്സിലൊക്കെയാണ് ഈ ഒരു ക്ലിയറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ മൈന്യൂട്ട് ക്ലിയറൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബോൾ ബിയറിംഗ് ഓൺ ദ ഷാഫ്റ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ശ്രിങ്കേജ് ഫിറ്റീസ്. ഓപ്ഷൻ കാർട്ട് റിം ഓൺ വുഡൻ വീൽ. ഓപ്ഷൻ ബി, ടയർ ഓൺ റെയിൽ വീൽ. ഓപ്ഷൻ സി, ടയർ ഓൺ ബൈസിക്കിൾ റിം. ഓപ്ഷൻ ഡി, ഫ്ലൈ വീൽ ഓൺ ദ ഷാഫ്റ്റ്. ശ്രിങ്കേജ് ഫിറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ശ്രിങ്കേജ് ഫിറ്റ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ഫിറ്റിന്റെ ടൈപ്സിൽ വരുന്നതാണ്. ഈ ശ്രിങ്കേജ് ഫിറ്റ് അല്ലെങ്കിൽ അതിന് നമ്മൾ മറ്റൊരു പേര് പറയും ഹെവി ഫോഴ്സ് ഫിറ്റ്. അതായത് മാക്സിമം നെഗറ്റീവ് അലവൻസ് അല്ലെങ്കിൽ മാക്സിമം അലവൻസ് ഉള്ള ഫിറ്റിനെയാണ് നമ്മൾ ശ്രിങ്കേജ് ഫിറ്റ് അല്ലെങ്കിൽ ഹെവി ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എന്തായിരിക്കും, ഷാഫ്റ്റും ഹോളും തമ്മിൽ മാക്സിമം ഇന്റർഫറൻസ് അല്ലെങ്കിൽ മാക്സിമം നെഗറ്റീവ് അലവൻസ് ആയിരിക്കും. അതായത് ഷാഫ്റ്റ് നമ്മൾ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വളരെ അധികം ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോളിനെ ഹീറ്റ് ചെയ്യും. ഹോളിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഹോളിന്റെ സൈസ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഹോളിനെ ഷാഫ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഷാഫ്റ്റ് ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹോൾ എന്ത് ചെയ്യും, കൂൾ ചെയ്യുമ്പോൾ ആ പാർട്ടുകൾ തമ്മിൽ അസംബിൾ ചെയ്യും. അങ്ങനെയുള്ള ഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശ്രിങ്കേജ് ഫിറ്റ് അല്ലെങ്കിൽ ഹെവി ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കാർട്ട് വുഡൻ വീലും അതിന്റെ റിമ്മും. അതായത് നമ്മുടെ ഈ കളവണ്ടിയുടെയൊക്കെ ഈ ചക്രത്തിന്, വുഡൻ ചക്രത്തിന് നമ്മൾ ഔട്ടറിലൊരു റിങ് പ്രൊവൈഡ് ചെയ്യും. ഈ റിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിങ്ങിന്റെ സൈസ് ഈ വുഡൻ വീലിന്റെ ഡയമീറ്ററിനേക്കാൾ എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്യും. ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ റിങ് എക്സ്പാൻഡ് ചെയ്യും, ആ റിങ് അതിലേക്ക് ഫിറ്റ് ചെയ്യും, ആ റിങ് അതിലേക്ക് ഫിറ്റ് ചെയ്യും, കൂള് ചെയ്യുമ്പോൾ എന്താവും, അത് ഫിറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ അവിടെ ആ ഒരു റിങ് ആ വുഡൻ വീലിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശ്രിങ്കേജ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്നതാണ് മീഡിയം ഫോഴ്സ് ഫിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ മീഡിയം നെഗറ്റീവ് എലമെന്റ്സ് ആയിരിക്കും. നമ്മളൊരു കൺസിഡറബിൾ പ്രഷർ, ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള എമൗണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടുകൾ തമ്മിൽ അസംബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇന്റർഫറൻസ് ഫിറ്റിനെയാണ് നമ്മൾ മീഡിയം ഫോഴ്സ് ഫിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗിയേഴ്സ് ഓൺ ഷാഫ്റ്റ്, കാർ വീൽസ് ഒക്കെ ഇങ്ങനെയാണ്. ഇനി അടുത്തത്
ടൈറ്റ് ഫിറ്റ് അല്ലെങ്കിൽ പ്രസ് ഫിറ്റ്. ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് അലവൻസ്, വളരെ ചെറിയ ഒരു നെഗറ്റീവ് അലവൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് ഒരു സ്ലൈറ്റ് പ്രഷർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടുകൾ തമ്മിൽ അസംബിൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഒരു ഹാൻഡ് ഹാമറോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്ലൈറ്റ് പ്രഷർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫിറ്റിൽ നമുക്ക് കമ്പണന്റുകൾ തമ്മിൽ അസംബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈറ്റ് ഫിറ്റ് ഓർ പ്രസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് മൂന്നും എന്താണ്, ഇന്റർഫറൻസ് ഫിറ്റിന്റെ ഡിഫറൻറ്റ് ടൈപ്പുകളാണ്. അപ്പോ നമ്മുടെ കൊച്ചിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ ഓപ്ഷൻ എ, കാർട്ട് റിം ഓൺ വുഡൻ വീൽ. കാർട്ട് റിം ഓൺ വുഡൻ വീലാണ് ശൃംഗേജ് ഫിറ്റിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റ് ഫിറ്റ്സ് ആൻഡ് ടോളറൻസ് എന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ചോദിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത്രയും